ഹായ് ഫ്രണ്ട്സ്, എല്ലാ ചങ്ങായിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ പിന്നെയും യൂട്യൂബിൽ വീഡിയോകൾ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഒപ്പം ഉണ്ടാകണം. നിങ്ങളെ സപ്പോർട്ടിനനുസരിച്ച് ഉണ്ടാവും ഞാൻ തുടർന്ന് വീഡിയോയിൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഈ വീഡിയോയിൽ നിർത്താനുള്ള കാരണം എന്താണെന്നുള്ളതാണ്. അത് പറയുന്നതിന് മുന്നേ ഈ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി പറ്റുന്നവർക്കൊക്കെ എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും കമൻറ്റൊക്കെ ആണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിർത്താനുള്ള കാരണം എന്താണ് ഒരുപാട് ആൾക്കാർക്ക് അറിയാം. എന്നാലും ഞാൻ പറയണേ, ഈ മർക്കസിൽ സമൂഹ വിഭാഗം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് പനിയും കഫ കെട്ടും വന്നിരുന്നു. ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ അത് വന്ന് മാറിയതിൻ്റെ ശേഷം വല്ലാത്തൊരു ഉന്മേഷ കുറവും വല്ലാത്ത ക്ഷീണം. എന്നാലും എൻ്റെ കൊണ്ട് പറ്റുന്ന ഒരു പരമാവധി ഞാൻ വീഡിയോ എടുത്തിരുന്നു. എഡിറ്റ് ചെയ്തിടാൻ പറ്റുന്ന സമയത്തൊക്കെ എഡിറ്റ് ചെയ്ത് ഇട്ടിരുന്നു. ഇനിയിപ്പോൾ വീഡിയോ ഇടൽ കമ്മിയാക്കിയിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് ഞാൻ പിന്നെയും വീഡിയോ ഇടാൻ പ്ലാനില് നിൽക്കുമ്പോഴാണ് എൻ്റെ ഫോണ് നാസായത്. പിന്നെ അങ്ങോട്ട് ഫോണ് നേരാക്കാനുള്ള ചിന്തയിലും അത് നേരാക്കാനുള്ള പൈസ എങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതിലേന്ന് നിന്നേനെ. ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് 2500 രൂപ കൊടുത്ത് ഫോണ് നേരാക്കി. അത് നേരാക്കിയതിൻ്റെ അടുത്ത ദിവസം തന്നെ അത് മൊത്തമായിട്ട് അടിച്ചു പോയി. പിന്നെ കടയിൽ ശരിയാക്കാൻ കൊടുത്തപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരാക്കാൻ തന്നെ പറ്റില്ല. നേരാക്കുന്ന നേരം പുതിയ ഫോണെടുക്കാനുള്ള പൈസ ചിലവാകും. ആ ഫോണ് നേരാക്കാൻ പറ്റില്ല എന്ന അവസ്ഥ ഇപ്പോൾ ആകെ വല്ലാത്ത ടെൻഷനിലായിരുന്നു. ആ ഫോണ് നേരാക്കാൻ പറ്റുമെന്നില്ല. ഓട്ടത്തിൽ 3-4 മാസമാണ് പോയി. ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് ഞാൻ നിസാറിൻ്റെ ഫോണിൽ വീഡിയോ ഇടാനുള്ള പ്ലാനിക്ക് പോയപ്പോൾ അതിൽ സ്റ്റോറേജും ഇല്ല. പിന്നെ എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫോണാകെ ഹാങ് ആകണം. അപ്പം ഞാൻ വീഡിയോ ഇടൽ അങ്ങനെ നിർത്തിയാണ് വെച്ചു. ഇനി പുതിയ ഫോണ് വാങ്ങിയിട്ടുള്ളൂ. വീഡിയോ ഇടലിൽ എന്നുള്ള തീരുമാനത്തേക്ക് എത്തി. പിന്നെ പുതിയ ഫോൺ വാങ്ങാൻ ഓട്ടത്തില്ലായിരുന്നു. അപ്പോൾ ആകെ നിർത്തി വെച്ചാൽ നമ്മളെ ഷോപ്പിങ്ങിൻ്റെ ഇത് പിന്നെയും തുറന്നു. അതിൽ പരമാവധി കച്ചവടം ചെയ്യാൻ തുടങ്ങി. പക്ഷേ അതിൽ കിട്ടുന്ന വരുമാനം നെറ്റ് കയറ്റാന്നില്ല, ഇതിനെ തികയുന്നുള്ളൂ. പിന്നെ എന്തോ ആവശ്യമുണ്ടെങ്കിലും പറയണം കേട്ടോ എന്ന് പറഞ്ഞ ആൾക്കാരത്തൊക്കെ ഞാൻ ഫോണിനെ പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ പൈസ റെഡിയായിട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ വാങ്ങിത്തരാ പറഞ്ഞിടത്ത് വാക്കിന് ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു 5-6 മാസം പോയി. ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല അറിഞ്ഞിട്ടേ നമ്മൾ കാക്ക പൈസ റെഡിയാക്കിയിട്ട് EMIയിലൊരു ഫോണാണ് എടുത്തന്നു. ഫുൾ എമൗണ്ടിന് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഫോണ് വേങ്ങൽ വേഗണം. അപ്പം അങ്ങനെ ഞാൻ ഇൻസ്റ്റാൾമെൻറ്റിൽ ഫോൺ എടുത്തു. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആ EMIയിലെടുത്ത ആ ഫോണിലാണ്. വീഡിയോ നല്ല ക്ലാരിറ്റി ഇല്ലേ? എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. ഇപ്പോൾ ഒരു ഫോണ് നാസായി, അടുത്ത ഫോണ് എങ്ങനെയുള്ള ഉള്ളിൻ്റെ കഥയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. 1 കൊല്ലത്തോളം പുതിയ ഫോൺ അങ്ങനെ ഓട്ടപ്പാച്ചില്ലായിരുന്നു. ഇപ്പോൾ പുതിയ ഫോൺ കയ്യിൽ കിട്ടി. ഞാൻ ഫോണിൻ്റെ EMI അടക്കാതെ ഓട്ടത്തില്ലാണ്. എങ്ങനെയും കുറച്ച് സാധനങ്ങൾ കച്ചവടം ചെയ്ത് EMI കെട്ടാൽ പൈസ കുറച്ചായാലും കുറച്ചുണ്ടാക്കണം. എന്നതിൻ്റെ ബാക്കി കെട്ടാൻ ഇപ്പോൾ ആക്കി എളുപ്പമാകുമല്ലോ. പിന്നെ വേറെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങളെ സപ്പോർട്ട് അങ്ങനെ ഇട്ട് നോക്കട്ടെ. എന്നാലേ ലൈൻ അനുസരിച്ച് അടുത്ത വീഡിയോ ഇടാലേ ഇൻസ്പിറേഷൻ ഉണ്ടാകുക. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ പെരയിൽ ഒറ്റക്കാണ് കേട്ടോ. ഇന്ന് എൻ്റെ വല്യമ്മാൻ്റെ ആണ്ടാണ്, 10-ാമത്തെ ആണ്ടാണ്. അപ്പോൾ പെരയിലുള്ള അടക്കാൻ തറവാട്ടിക്ക് പോയിക്കണം. വീഡിയോ എടുക്കുന്ന സമയത്താണ് ഒറ്റക്ക്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നെയാണ് താത്ത പെരയിൽ നിന്ന് പോയത് മേലത്തറവാട്ടിക്ക്. ഇപ്പോൾ കുറച്ച് തന്നെ വരും. പെരയിൽ ആരും ഇല്ലാത്ത സമയത്ത് വീഡിയോ എടുക്കാൻ കുറച്ച് ഈസിയാണ്, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈ ഫോണിനെ പറ്റിയും ഫോണ് ഏതാ എടുത്തിക്കണമെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഒരുപാട് കാലം വീഡിയോ എടുക്കാതെ വീഡിയോയിൽ വർത്തമാനം പറയാതെ നിന്നിട്ടേ ടച്ച് പോയ മാതിരിയുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും എനിക്ക് വേണ്ടി പ്രത്യേകം ദോഷം ചെയ്യണം, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ദോഷം ചെയ്യണം.
ഒറ്റത്തായിട്ട് നല്ല ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ പറയുന്നു. നിങ്ങളുടെ സ്വന്തം നിസാർ പാടംതറ, കൂടെ ഇല്ലാതെ നിസാർ പാടംതറ. ബൈ.